ഐഷർ കമ്പനി പറയുന്ന വെച്ചാൽ ഇത് നിർമ്മിച്ചേക്കുന്ന തന്നെ ചെറിയ റോഡുകൾക്ക് വേണ്ടി അല്ലേ? നിസ്സാൻ കയറുന്ന സൈറ്റുകളിലൊക്കെ വണ്ടി കൂളായിട്ട് കയറി പോകുന്നുണ്ട്. നമ്മൾക്ക് ടെൻഷനില്ല, അതിന്മേൽ എന്തായാലും പ്രോഫിറ്റ് ഉറപ്പാണ്. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ 2022 ആദ്യത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഐഷറിന്റെ രണ്ട് വാഹനങ്ങളാണ്, ഒരു ടിപ്പറും ഒരു ട്രക്കുമാണ്, 2000 സീരീസിലുള്ള. ഇപ്പൊ കാണുമ്പോൾ തന്നെ അറിയാം വളരെ ചെറിയ കുഞ്ഞൻ ട്രക്കും ടിപ്പറുമാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത്. ഇത് ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാല് നമ്മള് സാധാരണ റോഡില് ഒരുപാട് ട്രക്കുകൾ, പല കമ്പനീസിന്റെ പല ബ്രാൻഡുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ നോക്കി വന്നതേക്കും അടുത്തിടെയായിട്ട് ഈ ഐഷറിന്റെ വാഹനങ്ങൾ, ഈ രണ്ട് മോഡലുകൾ ഒരുപാട് വിപണിയിൽ കാണുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പത്തേക്കും പിന്നെ നമുക്കെന്ന അതിന്റെ റിവ്യൂ എടുത്തേക്കാന്ന് വെച്ചിട്ടാണ് PSN ൽ നേരെ വണ്ടി എടുത്തിട്ട് റിവ്യൂന് ഇറങ്ങിയത്. അപ്പം നമുക്ക് ഐഷർ കമ്പനിയെ കുറിച്ച് നോക്കുമ്പോഴത്തേക്കും ഐഷർ ആദ്യമായിട്ട് 1984 മിസ്തുബിഷിയുടെ സപ്പോർട്ടോടുകൂടി ഇന്ത്യൻ വിപണിയിൽ വരുന്നത്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോഴത്തേക്കും വോൾവോ വന്നു. വോൾവോ 2008 വോൾവോയോട് കൂടി ഒരു ജോയിന്റ് വെഞ്ചർ സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഒരുപാട് വാഹനങ്ങൾ, അതിപ്പോ ടെക്നോളജിയുടെ ബേസിലാണെങ്കിലും പെർഫോമൻസിന്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് ഒരുപാട് മാറ്റങ്ങളോടുകൂടിയാണ് ഇപ്പം ഐഷർ വാഹനങ്ങൾ വിപണിയിലുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു 2000 സീരീസിലുള്ള രണ്ട് വാഹനങ്ങളുടെ റിവ്യൂ അറിയാം. ഞാൻ ആദ്യം ഇതിൽ തുടങ്ങണോ അതോ ഈ ഒരു ബ്ലൂ ട്രക്കിൽ തുടങ്ങണോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. അപ്പം എനിക്ക് ആംബിയൻസ് തോന്നിയത് ഈ ഒരു ബ്ലൂ ആണ്. അപ്പൊ ഇതിൽ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു വാഹനത്തിന്റെ, ഈ ഒരു കുഞ്ഞൻ ട്രക്കിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ഒരു കോമ്പറ്റീറ്റേഴ്സിനെ ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും വീതി കുറവുള്ള വാഹനം, ഏകദേശം 1.8 meter ആണ് ഇതിന്റെ ഈ ഒരു വീതി വരിക. നമുക്ക് ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സൈറ്റൊക്കെ ഉൾപ്രദേശങ്ങളിലാണെങ്കിൽ അങ്ങോട്ടുള്ള റോഡുകളൊക്കെ വളരെ നാരോ റോഡ്സ് ആയിരിക്കും. ആ ഒരു സ്ഥലത്തേക്കൊക്കെ ഈസി ആയിട്ട് നമുക്ക് സാധനങ്ങൾ എത്തിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ട്രക്കുകൾ വളരെ യൂസ്ഫുൾ ആണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമുക്കിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗം ഐഷറിന് മാത്രം ഐഡന്റിറ്റി നൽകുന്നൊരു സംഭവമാണിത്. അതായത് പെഗാസിസ് എന്ന കമ്പനി പേര് നൽകിയിട്ടുള്ളൊരു ഭാഗമാണിത്. അതായത് ഇത് കണ്ടോ, രണ്ട് ചിറകൾ വിരിച്ചു പോകുന്നൊരു ഫീല് കിട്ടുന്നൊരു ഡിസൈനാണിത്. അതിൻ്റെ സെൻട്രലായിട്ട് ഐഷറിൻ്റെ ലോഗോയും ഐഷറിന്ന് പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊട്ട് താഴത്തേക്ക് വരുമ്പോഴത്തേക്കും ഗ്രില്ല് കാണാം, ഹണിക്കോം ടൈപ്പ് ഗ്രില്ലുകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതേ ഈ കാണുന്ന DRLs. ഈ വാഹനം റോഡിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും ഇത് ഐഷറിൻ്റെ വാഹനങ്ങളാണെന്നുള്ളത്. കാരണം ഈ ഒരു DRLs ഇതിൻ്റെതായിട്ടുള്ള ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു വാഹനം നമ്മുടെ റോഡുകളിൽ പോകുന്നത്. കൂടാതെ നമുക്ക് ലൈറ്റ്സ് ഇവിടെ കാണാം, ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. പിന്നെ ബമ്പർ ആണെങ്കിലും അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബമ്പറാണ്, അതിനോട് ചേർന്ന് ഫോഗ്ലാമ്പ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്കിത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ UTEC 6 എന്ന് പറഞ്ഞിട്ടുള്ള ഐഷറിൻ്റെ മാത്രം ടെക്നോളജിയാണ്, അതിൻ്റെ ആ ഒരു പേര് ഇവിടെ പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ ചെറിയൊരു ഗ്രാബ് റെയിൽ വെച്ചിട്ടുണ്ട്, എനിക്കൊന്ന് ഇങ്ങനെ പിടിച്ചിട്ട് വിൻഡ്ഷീൽഡൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയൊക്കെയാണ്. പിന്നെ Pro 2055T എന്നുള്ള ആ ഒരു മോഡലിൻ്റെ പേരും, 6950 kg ആണ് ഇതിൻ്റെ ഒരു ഗ്രോസ് വെയിറ്റ് വരുന്നത്. പിന്നെ ഇത് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ബാഡ്ജ് കാണാം, അത് ഈ ഒരു PSN കമ്പനിയുടെ ഒരു 100 വർഷമായിട്ടുള്ള ഒരു, അതായത് 2022 ആയപ്പോഴത്തേക്കും 100 വർഷം തികഞ്ഞു, അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിലുള്ളത്. നമുക്കിനി ഈ ഒരു എഞ്ചിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പം നമുക്കിവിടെ ലോക്കുണ്ട്, അപ്പോൾ നമുക്കിതൊന്ന് അപ്പ് ചെയ്യാം. E474 സീരീസിലുള്ള 4-cylinder 4-valve BS6 എഞ്ചിൻ ആണ് ഇത്. അതുകൂടെ അതിൻ്റെ ടോർക്ക് 350 Nm ആണ് കിട്ടുന്നത്. അതിൻ്റെ ഒരു RPM റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും 1200 to 2500 RPM നമുക്കൊരു ഫ്ലാറ്റ് ടോർക്ക് എന്ന് വേണേൽ പറയാം. കാരണം ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഹൈ ഗിയറിൽ 5th പോകുന്ന സമയത്ത് എപ്പോഴും ഗിയർ ഡൗൺ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഈ ഒരു 1200 to 2500 RPM ആ ഒരു ടോർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതുകൊണ്ട് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു അഡ്വാൻറ്റേജ് ആണിത്. നമുക്കിതിൻ്റെ സസ്പെൻഷൻ നോക്കുമ്പോഴത്തേക്കും സെമി എലിറ്റിക്കൽ ലീഫ് സസ്പെൻഷനോട് കൂടി ഷോക്ക് അബ്സോർബറും കാണുന്നുണ്ട്. കൂടാതെ നമുക്ക് തൊട്ട് താഴെയായിട്ട് ഇതുണ്ട് ആൻറ്റി റോൾ ബാർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു ട്രക്കിൻ്റെ അടുത്തൊരു അഡ്വാൻറ്റേജ് ആണ്. അതായത് ഈ ഒരു സെഗ്മെൻറ്റ് ബേസിൽ തന്നെ ഏറ്റവും വീൽ ബേസ് കുറഞ്ഞിട്ടുള്ളൊരു വാഹനമാണിത്. ഏകദേശമല്ല 2670 mm ആണ് ഇതിൻ്റെ വീൽ ബേസ് വരിക. അതുകൂടാതെ ഇതിൻ്റെ ടേണിംഗ് റേഡിയസ്, അത് 10.5 meter ആണ് അതിൻ്റെ റേഡിയസ് വരിക. ഇതിൻ്റെ ഒരു കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും കുറവ് ടേണിംഗ് റേഡിയസ് ഉള്ള വാഹനം. അപ്പം അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ചെറിയ സ്ഥലങ്ങളിലൊക്കെ തിരിക്കാൻ വേണ്ടി ഡ്രൈവേഴ്സിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുമ്പോഴത്തേക്കും 195 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരിക.
അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണത്. ഈ ഒരു ഭാഗത്തായിട്ട് ബാറ്ററി കാണാം, 12 വോൾട്ടിന്റെ ബാറ്ററി ആണ്. ഇവിടെ കട്ട് ഓഫ് സ്വിച്ച് ഉണ്ട്. ഇതാണ് ആഡ്ബ്ലൂന്റെ ടാങ്ക്, അത് 19 ലിറ്റർ ആണ് വരിക. ഇത് ഡീസൽ ടാങ്ക്, 60 ലിറ്റർ ആണ് അതിന്റെ ഒരു കപ്പാസിറ്റി വരിക. ഇതൊരു HDP ടാങ്ക് ആണ്, അതായത് പെട്ടെന്ന് തുരുമ്പോ കാര്യങ്ങളോ ഒന്നും പിടിക്കത്തില്ല. ഇത് കൂടാതെ ഈ രണ്ട് ടാങ്കിനും ഒരു പ്രൊട്ടക്ഷൻ പോലെ ഇത് ഇവിടെ ഒരു ഗാർഡ് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഒരു ഇടിയോ കാര്യങ്ങളോ ഒന്നും കിട്ടിയാൽ സീനൊന്നുമില്ല, അത്യാവശ്യം നല്ല സ്ട്രോങ് ആണത്. നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇതിന്റെ ടയറിന്റെ സൈസ് എന്ന് പറയുന്നത് 7, 50, 16 സൈസിലുള്ള ഒരു നൈലോൺ ടയേഴ്സ് ആണ്. അതും അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള കട്ട യൂസ് ചെയ്തിട്ടുള്ള ടയേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ബോഡി നോക്കാം. ഈ ഒരു നീളം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10.8 അടിയും, ഇതിന്റെ ഒരു വീതി എന്ന് പറയുന്നത് 5.8, പിന്നെ ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് 1.9 അടിയാണ് വരിക. അത്യാവശ്യം നല്ലൊരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ ഈ ഒരു ബോഡിക്ക് വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം ഏതെങ്കിലും കമ്പനിക്കാരൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് അഡ്വർടൈസിങ്ങിന് വേണ്ടി ഈ ഒരു സ്പേസ് ഉണ്ട്. നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അവിടെ നമുക്ക് ഈസി ആയിട്ട് പരസ്യങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. അതായത് ഞാൻ ഇത് പറയാൻ കാരണം വെച്ചാൽ സാധാരണ വാഹനങ്ങൾ കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ നമ്മൾ പൈസ മുടക്കി ഇതിൻ്റെ ബോഡി അതനുസരിച്ച് ആക്കിയിട്ടൊക്കെയാണ് പരസ്യം ചെയ്യാറ്. എന്നാൽ ഇത് ഇൻബിൽഡ് ആയിട്ട് തന്നെ അങ്ങനെ നല്ലൊരു ക്വാളിറ്റി ബോഡിയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. റേസറിലേക്ക് വരുമ്പോഴത്തേക്കും റേസറിൽ 5 സെൻസേഴ്സ് ഉണ്ട്. ഇപ്പോൾ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് എല്ലാ വാഹനത്തിലും ഉണ്ട് സെൻസേഴ്സ്. ദേ 1, 2, 3, 4, 5 5 സെൻസേഴ്സ് നമുക്കിവിടെ കാണാം. തൊട്ട് താഴെയായിട്ട് LED ബ്രേക്ക് ലൈറ്റ് ഉണ്ട്, റിവേഴ്സ് ലൈറ്റും അതിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ സ്പെയർ വീല് നമുക്കിവിടെ കാണാം. നടുക്കായിട്ട് ഐഷറിൻ്റെ ആ ഒരു ലോഗോ പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്രയൊക്കെ കാര്യങ്ങളാണ് റേസയിലുള്ളത്. നമ്മുടെ ഈ ഒരു ട്രക്കിൻ്റെ റൈറ്റ് സൈഡ് കാണിച്ചു തരാം. റൈറ്റ് സൈഡിലാണ് ഈസി യൂണിറ്റും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മുന്നേ ഐഷറിൻ്റെ ഒരു 60-28 ട്രക്കിൻ്റെ ഒക്കെ വന്നപ്പോഴത്തേക്കും ഞാൻ ആ ഈസി യൂണിറ്റിൻ്റെ പ്രവർത്തനവും കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു ലോഗ് ചെയ്തിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ മുകളിലായിട്ട് കൊടുത്തേക്കാം. നമുക്കിനിയിപ്പോൾ ഇതിൻ്റെ സൈഡ് കാണുമ്പോൾ ഞാൻ ടിപ്പറിൻ്റെ ജസ്റ്റ് കാണിച്ചു തരാം. ടിപ്പറും ഈ ഒരു ട്രക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെപ്പാടെ ഈ ഒരു ലോഡിംഗ് ബോഡിയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം സെയിം ആണ്. എഞ്ചിൻ സെയിം ആണ്, ഗിയർ ബോക്സ് സെയിം ആണ്, മറ്റു കാര്യങ്ങളെല്ലാം സെയിം ആണ്. ഇത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ചൂണ്ടി ഇരിക്കുന്നത്. ഇതിനൊരു കവറിംഗ് കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും നല്ലതാണ്. ഒരു പ്രൊട്ടക്ഷൻ ശരിക്കും ആവശ്യമുള്ളൊരു ഭാഗമാണിത്. ഐഷറിൻ്റെ വലിയ ട്രക്കുകൾ കാണുമ്പോഴത്തേക്കും അതൊരു സ്ക്വയർ ഷേപ്പിലാണ് ആ ഒരു ഈ ചൂണ്ടി കാണുന്നത്. എന്നാൽ ഇതൊരു സിലിണ്ടറിക്കൽ ഷേപ്പിലാണ്. അതിൽ തന്നെ 4 പാർട്ടായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കമ്പനി അതിന് പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിന് മെയിൻ്റെനൻസ് വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അതിൻ്റെ സർവീസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇങ്ങോട്ട് എഞ്ചിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ ട്രക്കിൽ കാണിച്ചപ്പോഴത്തേക്കും കാണിച്ചു തന്നിരുന്നു. നമുക്ക് ഇവിടെ പ്രൊപ്പലർ ഷാഫ്റ്റും കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ മോണോട്രോൺ പ്രൊപ്പലർ ഷാഫ്റ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയാം, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സർവീസ് ചെയ്യുന്ന സമയത്ത് ഗ്രീസ് അടിക്കുന്ന ഒരു പ്രവണതയുണ്ട്. ഈ ഒരു ഷാഫ്റ്റിൽ വരുമ്പോഴത്തേക്കും ആ ഒരു ഗ്രീസടിയുടെ ആവശ്യം വരുന്നില്ല. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു ട്രക്കും ടിപ്പറും ഒക്കെ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ലോഡ് ബോഡി എന്ന് പറയുന്നത് 100 ക്യൂബിക് ഫീറ്റിലുള്ള ബോഡിയാണ്. അതുകൂടാതെ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 3 സൈഡും ഓപ്പൺ ആക്കുക എന്നുള്ളതാണ്. അതായത് ബാക്ക് സൈഡ് ഓൾറെഡി നമ്മൾ അപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഓപ്പൺ ആവുമല്ലോ, കൂടാതെ ഈ 2 സൈഡും ഓപ്പൺ ആകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബ്രിക്സോ കാര്യങ്ങളൊക്കെ കേട്ടണമെങ്കിലും ഒക്കെ വളരെ ഈസിയാണ്. അതായത് നമുക്ക് ആ ട്രക്കിൻ്റെ ഒരു യൂസ് തന്നെ നമുക്ക് ടിപ്പറിലും കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഇനി നമുക്ക് ക്യാബിൻ നോക്കാം. ക്യാബിൻ നോക്കുന്നതിന് മുന്നേ ഡോർ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, അതായത് 3 വേയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഓപ്പൺ ആക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഒരു ഇതിൽ വരുമ്പോഴത്തേക്കും 35 ഡിഗ്രിയിൽ ഒരു പിടുത്തം വരുന്നുണ്ട്. പിന്നെ അടുത്ത വരുമ്പോഴത്തേക്കും ഒരു 60 ഡിഗ്രിയിൽ വരുന്നുണ്ട്. പിന്നെ ഒരു 85 ഡിഗ്രിയിൽ. ഇതിൻ്റെ ഒരു സേഫ്റ്റി ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇപ്പം ഡോർ തുറക്കുന്ന സമയത്തൊക്കെ ഫസ്റ്റ് ഇത്ര തുറക്കൂ, പിന്നെ നമ്മൾ പതുക്കെ വണ്ടിയൊക്കെ നോക്കി പറയുന്നു വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ഇങ്ങനെ തുറക്കാൻ. അതിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ തോന്നുന്നു ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഉള്ളിലേക്ക് കയറാം. ക്യാബിനിലേക്ക് കയറിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വിസിബിൾ ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് റോഡിൻ്റെ എല്ലാ സൈഡും ഇപ്പം ആ ഒരു ഭാഗം തൊട്ട് ഈ ഒരു ഭാഗം വരെ വളരെ വൃത്തിയായിട്ട് കാണാം, കൊള്ളാം. പിന്നെ അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളൊരു ക്യാബിനാണ്, സ്പേഷ്യസ് ആണ്, അങ്ങനെ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട് ഇതിന്. പിന്നെ സീറ്റിങ്ങിൻ്റെ കാര്യം, സീറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റ്സ് ആണ്. അതുപോലെ തന്നെ ടെലിസ്കോപ്പിക്കും ടിൽറ്റബിളും ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്, പവർ സ്റ്റിയറിംഗ് ആണ്. അതിൽ തന്നെ ക്രൂയിസ് കൺട്രോളുണ്ട്. ക്രൂയിസ് കൺട്രോൾ ഇത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അതൊരു 45+ സ്പീഡിലേക്ക് പോകുമ്പോഴത്തേക്കുമാണ് നമുക്ക് ക്രൂയിസിൻ്റെ ഉപയോഗം ഉണ്ടാവുക. അതിൽ അപ്പ് ചെയ്യാനും ഡൗൺ ചെയ്യാനും, അതായത് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് ഈ ഒരു നോബ് വെച്ചിട്ട് നമുക്ക് പറ്റുന്നതാണ്. അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇനി നമുക്ക് ക്ലസ്റ്റർ നോക്കാം. ക്ലസ്റ്റർ നോക്കുമ്പോഴത്തേക്കും കുറേ കാര്യങ്ങൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അതൊന്ന് കാണിച്ചു തരാം ബാ. അപ്പം ഞാൻ നമ്മുടെ ഈ ഒരു ക്ലസ്റ്ററിലുള്ള ആ ഒരു മാറ്റത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതെന്താണെന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പം ഓൺ ചെയ്തപ്പോൾ തന്നെ കണ്ടോ, ആദ്യം ഒരു ഗ്രീനിലാണ് ഓണായി വന്നത്, ഇപ്പോൾ ഒരു ബ്ലൂ ആയിട്ടുണ്ട്. അപ്പോൾ ബ്ലൂ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ 3 കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഡ്രൈവർ ഫ്യുവൽ കോച്ചിങ് എന്നാണ് അതിനെ പറയുന്നത്. അതായത് നമ്മൾ വളരെ ഫ്യുവൽ എഫിഷ്യൻ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലൈറ്റ്സ് മാറി, ബ്ലൂ മാറിയിട്ട് അതൊരു ഗ്രീനിലേക്കാവും.
അതായത് അതിൻ്റെ ഒരു ആർ പി എം എന്ന് പറയുന്നത് ഏകദേശം ഒരു 1000 to 2000 ആർ പി എമ്മിൻ്റെ ഇടയിൽ അവിടെ ഒരു ഗ്രീൻ കാണാം. ഇപ്പോൾ ഈ വെട്ടം കുറവായത് കാണാൻ പറ്റില്ല. ആ ഒരു ആർ പി എമ്മിൽ ഓടിച്ചു കഴിഞ്ഞാലാണ് ആ ഒരു ഗ്രീൻ ലൈറ്റ് വരിക. അത് ആ ഒരു ലൈറ്റിൽ ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല മൈലേജ് കിട്ടുമെന്നാണ് പറയണേ. പിന്നെ ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് എന്നേ ഉള്ളൂ. അപ്പോൾ മാക്സിമം ഇത് ഈ ഒരു വാഹനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവർ ഗ്രീനിൽ തന്നെ ഓടിക്കാൻ നോക്കുക. പിന്നെ റാഷ് ഡ്രൈവ് ആണെങ്കിൽ അത് റെഡിലേക്കാവും. നമ്മൾ പല വാഹനങ്ങൾ ഇപ്പോൾ ഇറങ്ങുന്ന പല വാഹനങ്ങളിലും ഈ ഒരു ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ട്രക്കിലേക്ക് വന്നപ്പോഴത്തേക്കും അത് ആദ്യമായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. കൂടാതെ നമ്മളിപ്പം ഇപ്പം പകലായതുകൊണ്ട് തന്നെ എനിക്കിപ്പം ഈ ക്ലസ്റ്ററിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതുണ്ടോ, അതേസമയം ഞാൻ ഹെഡ്ലൈറ്റ് ഓൺ ആക്കുവാണെങ്കിൽ ഈ ഒരു ലൈറ്റെല്ലാം ഓഫാവും. ജസ്റ്റ് നമുക്ക് ബേസിക് ആയിട്ടുള്ള നമ്മുടെ സ്പീഡോ മീറ്ററിൻ്റെ ആർ പി മീറ്റർ ഫ്യൂവലിൻ്റെ അങ്ങനെയുള്ള ലൈറ്റ്സ് മാത്രമേ, ചെറിയ ലൈറ്റ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ക്ലസ്റ്ററിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നല്ല ഉഷാറ് ക്ലസ്റ്റർ അല്ലേ. അപ്പോൾ നമുക്ക് വളരെ നീറ്റായിട്ട് ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഈ വണ്ടി തന്നെ നമുക്ക് പറഞ്ഞു തരും. നമ്മൾ ഇന്ന പോലെ ഓടിച്ചു കഴിഞ്ഞാൽ നല്ല ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ ഡ്രൈവ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഗിയർ ബോക്സ് നോക്കുമ്പോഴത്തേക്കും 5+1 ഗിയർ ബോക്സ് ആണ്. അതുകൂടാതെ ഇതിൽ ഹൈബ്രിഡ് ഗിയർ ലിവേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ടുള്ള പൊസിഷനിങ് ഗിയർ പൊസിഷൻ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിൽ അങ്ങനെ വരാനുള്ള കാരണം വെച്ചാൽ ഇതിൽ ഫുള്ള് കേബിൾസും അല്ല യൂസ് ചെയ്തേക്കുന്നത്, ഫുള്ള് ലിവറിൻ്റെ ആ ഒരു ഫംഗ്ഷനും അല്ല യൂസ് ചെയ്തിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ എംബൂസ്റ്ററിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം. നമുക്കറിയാം ഐഷൻ്റെ വാഹനങ്ങളിൽ കണ്ടുവരുന്ന ആ ഒരു പവർ സേവിങ് അല്ലെങ്കിൽ നമുക്കൊരു നമുക്ക് ഫ്യൂവൽ സേവിങ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ് എംബൂസ്റ്റർ ഫെസിലിറ്റി. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസാണ് നമുക്കിവിടെ കാണുന്നത്. ഈ കാരണം വെച്ചാൽ ഇപ്പോൾ പവർ മോഡിലാണ് കിടക്കുന്നത്, അതായത് അത്യാവശ്യം നല്ല ടോർക്ക് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വാഹനം പോകുന്നത്. കുറച്ചുകൂടി നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു എക്കോ മോഡ് ഉണ്ടോ, ഇതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഹാഫ് ലോഡൊക്കെ ഉള്ളപ്പം ഈ ഒരു മോഡിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാം. അതേസമയം നമ്മൾ ഈ ഒരു വാഹനം കാലിയായിട്ടാണ് ഓടുന്നതെങ്കിൽ എക്കോ പ്ലസ്സിൽ നമുക്ക് ഓടിക്കാം. ഇത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ വളരെ ഏറ്റവും നല്ല ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു വാഹനം ഓടിക്കാൻ പറ്റുന്നതാണ്. അത് ലോഡില്ലാത്തപ്പം മാത്രമേ എക്കോ പ്ലസ് ഓടിക്കാൻ പാടുള്ളൂ. പിന്നെ നമുക്ക് ഈ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ DF സ്വിച്ചാണ്, അതായത് റീജനറേഷൻ്റെ സ്വിച്ച്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ലൈറ്റ്സിൻ്റെയാണ്. ഇത് PTOയുടെ ക്ലോസിങ്ങും ഓപ്പണിങ്ങിൻ്റെ ഉള്ള സ്വിച്ചുകളാണ് കാണുന്നത്. അതിൻ്റെ ആ ഒരു ടിപ്പറിൻ്റെ ലിവർ നമുക്കിവിടെ കാണാം. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോൺ AC വാഹനമാണ്. ഇതിൻ്റെ AC വാഹനം അവൈലബിൾ ആണ്. അതിൻ്റെ ഫാൻ സ്പീഡ് കൂട്ടുന്നതൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം. 4 വെൻസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ലോക്കബിൾ ആയിട്ടുള്ള ഒരു ഡാഷ് ബോർഡും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം നോക്കുമ്പോൾ അറിയാം അത്യാവശ്യം നല്ല ഇടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് കുറച്ച് ഫോണൊക്കെ വെക്കാൻ വേണ്ടി കുറച്ച് സ്പേസ് ഉണ്ട്. പിന്നെ ഇത് ഈ ഒരു ഭാഗത്ത് കുറച്ച് സ്പേസ് ഉണ്ട്. ഇവിടെ വൺ ടച്ചബിൾ ഒരു ലൈറ്റ് ഉണ്ട്. ഇതുണ്ടോ, ഒറ്റ ടച്ച് മതി, നമ്മുടെ കാസിലൊക്കെ കാണുന്ന പോലെ തന്നെ. അപ്പം ഇതിൽ എനിക്ക് തോന്നുന്നൊരു ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാറ് എങ്ങനെ യൂസ് ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വാഹനവും ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൽ പ്രധാന ഒരു പോയിന്റ് ഉണ്ട്, ഐഷറിൻ്റെ ഒരു ആപ്പ് ഇതിൽ ഇൻബിൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐഷർ ലൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷനാണ്. നമ്മൾ ഫ്രണ്ടിൽ ഈ ഒരു ഗ്ലാസിൻ്റെ ഭാഗത്തായിട്ട് ചെറിയൊരു ബാഡ്ജ് ഉണ്ട്, അത് അതിൻ്റെയാണ്. 2 കൊല്ലത്തേക്കാണ് സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ പറയാം. നമ്മൾ കാറുകളിലൊക്കെ കണ്ടിട്ടില്ലേ GPS ലൊക്കേഷൻ, വണ്ടി എവിടെയാണ്, വണ്ടിയുടെ ആ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. അതായത് ഓണേഴ്സിന് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു GPS ഫെസിലിറ്റി ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ട്. അതായത് നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് ലെവൽ, നമ്മൾ എത്രത്തോളം ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബ്രേക്കിംഗ് പോയിൻറ്റ്, അല്ലെ നമുക്ക് റാഷ് ഡ്രൈവ് ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. അതുപോലെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അറിയുന്നതിന് മുന്നേ വെഹിക്കിൾ അതിൻ്റെ GPS ത്രൂ അതിൻ്റെ തൊട്ടടുത്തുള്ള ഡീലർഷിപ്പിലും ഓണറിനെ അറിയിച്ചിട്ട് ആയിരിക്കും പിന്നെ അതിൻ്റെ ഡ്രൈവേഴ്സ് അറിയുക. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈയൊരു നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് കിട്ടുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമ്മുടെ ഈ ഒരു വാഹനം യൂസ് ചെയ്തിട്ട് ഒരു ട്രിപ്പ് അടിച്ചിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ റിപ്പോർട്ട് വേണമെങ്കിലും അങ്ങനെയും കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ചെറിയൊരു ഡ്രൈവിന് പോവാം. കുറേ നാളായി ഒരു ടിപ്പറൊക്കെ ഒന്ന് ഓടിച്ചിട്ട്. ടിപ്പറിൻ്റെ റിവ്യൂ നമ്മൾ ഏകദേശം 6-7 മാസമായി തോന്നും നമ്മളോടൊപ്പം എടുത്തിട്ട്. ഞാനിപ്പം എക്കോ പ്ലസ് മോഡലാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം ആ ഒരു വളരെ മൈലേജ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇത് പോകുന്നത്. ഇപ്പം ആർ പി എമ്മിൻ്റെ ലെവൽ നോക്കിയാൽ 1000-2000 ഇടയ്ക്കായിട്ടാണ് ആർ പി എം കാണിക്കുന്നത്. ആ ഒരു ഗ്രീൻ ആ ഒരു ഭാഗത്താണ് കാണിക്കുന്നത്. ഞാൻ മുന്നേ പറഞ്ഞു കഴിഞ്ഞു, നമ്മളിപ്പോൾ ഇതിൽ ലോഡൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഹാഫ് ലോഡ് ഉണ്ടെങ്കിൽ എക്കോ എന്ന് പറഞ്ഞിട്ടുള്ള മോഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ ഒന്നും ചെയ്യേണ്ട അല്ലാതെ തന്നെയുള്ള മോഡ്സ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെയാണ് ഇത് ഡ്രൈവ് ചെയ്യാം. അപ്പോൾ ഇത്
എനിക്കിപ്പോ ഡ്രൈവിംഗിന് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ക്ലച്ച് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു ക്ലച്ച് ആണ്. അത് മാത്രമല്ല, ഇതുകൊണ്ട് വേറൊരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ട്. അത് എനിക്ക് ഫീൽ ചെയ്തു ശരിക്കും. അതായത് ഞാനൊരു കയറ്റത്തിൽ നിർത്തിയിട്ട് എടുത്ത സമയത്ത് വണ്ടി ഒരു തരി പോലും പുറകോട്ട് പോകുന്നില്ല. അതിനൊരു പ്രധാന കാരണം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ഈസി ഡ്രൈവ് ടെക്നോളജിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയതേ. ഇവിടുന്ന് കാണുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പം ബൈക്കൊക്കെ ഓടിക്കുമ്പോൾ എങ്ങനെയാണ് നല്ല ഫുള്ളായിട്ട് കാണാൻ പറ്റൂലേ, ടു വീലർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതുപോലെ തന്നെയാണ്. ഇവിടെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഫുള്ള് നല്ല വിസിബിലിറ്റി ഉണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഐഷറിൻ്റെ ആ ഒരു എൻജിൻ്റെ പവറും പെർഫോമൻസിൻ്റെയും കാര്യം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. വളരെ ക്രൂഡ് ആയിട്ടുള്ള ഒരുപാട് ടൈപ്പ് ഓഫ് എൻജിൻസ് അല്ലെ, ഒരുപാട് ടൈപ്പ് ഓഫ് മോഡൽസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പം ഇതിൻ്റെ ആ ഒരു റെസ്പോൺസും കാര്യങ്ങളൊക്കെ വളരെ ഡ്രൈവിംഗ് പ്ലഷർ നൽകുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പം നമുക്കിനി നമ്മുടെ 2000 സീരീസിലുള്ള ഒരു ടിപ്പർ കിട്ടിയിട്ടുണ്ട്, ഒരു യൂസറും ഉണ്ട് കൂടെ, റിഷാദ്. നോർത്ത് പറയൂരുള്ള ഒരാളാണ്. ഹായ്, എങ്ങനെയുണ്ട് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ടിപ്പർ വണ്ടി? ഇത് നമുക്കിനി സ്ഥാനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു മേന്മയുള്ളത്. അതായത് നിസ്സാൻ കേറുന്ന സൈറ്റുകളിലൊക്കെ വണ്ടി കൂളായിട്ട് കയറി പോകുന്നുണ്ട്. ഒരുപാട് വാഹനങ്ങളുണ്ടല്ലേ? അതെ, ഒരു നിസ്സാൻ ഉണ്ട്, ഭാരത് വൻസ് ഉണ്ട്, പിന്നെ ഐഷറിൻ്റെ ഉണ്ട്, പിന്നെ മെഷീൻസ് ആണ്. പിന്നെ നിസ്സാൻ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വണ്ടി ഇത് ബെനിഫിറ്റ് ആണ്. കാരണം ഞാനിതിപ്പോൾ ഓടണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിറ്റാണ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ പെർമിറ്റ് ഉള്ളത്. ഞാനിപ്പോൾ ഐഷർ തന്നെയുള്ള വണ്ടി, നമ്മ ആളുകളോട് സപ്ലൈ ചെയ്യുമ്പോൾ കളവ് പറയണമില്ല, വണ്ടി ഐഷറായിട്ട് തന്നെ അടിക്കുന്നത്. കാരണം 1.5 യൂണിറ്റ് ഉണ്ട് വണ്ടി, 1.40 വെച്ചാണ് വണ്ടി ഓടുന്നത്. ഞാൻ ചോദിക്കാൻ കാരണം ഈ ഒരു സൈസിലുള്ളത്, അതായത് ഏറ്റവും ഐഷറിന്റെ ഏറ്റവും മിനി ഒരു വാഹനമാണിത്. അപ്പം ഇത് യൂസ് ചെയ്തിട്ടുള്ള അഡ്വാൻറ്റേജ് എങ്ങനെയുണ്ട്? ഇത് യൂസ് ചെയ്ത അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പോൾ മെയിൻ്റെനൻസ് വെച്ച് നോക്കുമ്പോൾ എന്തായാലും എനിക്ക് ചില വരുമ്പോൾ 7-50 ടയറാണ് ഇനി വന്നത്. 7-50 ടയറും ഫ്ലൂയിഡ് ബ്രേക്കും വന്നത്. എയർ ബ്രേക്കിൻ്റെ ചിലവും കാര്യങ്ങളൊന്നും വന്നില്ല. പിന്നെ നമുക്ക് ഐഷറിൻ്റെ വാടക ആളുകളുടെ നിന്ന് വാങ്ങിക്കാനും പറ്റും. കാരണം 1.40, 1.45 ആ അളവിലാണ് നമ്മൾ സപ്ലൈ ചെയ്യണത്. 1.50 തീർത്ത് സപ്ലൈ ചെയ്യാറുണ്ട്. മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ? മെയിൻ്റെനൻസ് നിലവിൽ ഇത്ര നാളായിട്ട് ഇപ്പോൾ ഒന്നും 2021 വണ്ടിയാണ്, ഫെബ്രുവരി വണ്ടിയാണ്. 22 ആവുമ്പോൾ ഒരു കൊല്ലമായി, ഫെബ്രുവരി ആവുമ്പോഴത്തേക്കും 15,000 കിലോമീറ്ററായി. ഇപ്പൊ നമുക്ക് വേറെ ഒരു കംപ്ലൈന്റും സർവീസ് സർവീസ് ആയിട്ടില്ല ശരിക്കും പറയാം. ശരിക്കും ഐഷർ കമ്പനി പറയുന്ന വെച്ചാൽ ഇത് ഇത് നിർമ്മിച്ചേക്കുന്ന തന്നെ ചെറിയ റോഡുകൾക്ക് വേണ്ടി അല്ലെ, വളരെ വീതി കുറഞ്ഞ റോഡുകൾക്ക് വേണ്ടിയാണ്. അതായത് ഇതിന്റെ വീതി എന്ന് പറഞ്ഞാൽ ഏകദേശം 1.8 മീറ്റർ മാത്രമേ ഉള്ളൂ ഫ്രണ്ട്. ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് ഇപ്പൊ ഉൾപ്രദേശങ്ങളിലേക്കുള്ള ഓട്ടോത്തിനൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇതാണ്. കാരണം ഇത് നമ്മള് കോമ്പറ്റേറ്റീവ് ചെയ്യുമ്പോൾ നിസ്സാനായിട്ടാണ്. നിസ്സാനായിട്ട് കോമ്പറ്റേറ്റ് ശരിക്കും പറഞ്ഞാൽ ഇവനാണ് വിജയിക്കുള്ളൂ. കാരണം ഇവനിക്ക് അത്ര ലോഡും കൊണ്ട് ചെല്ലാൻ പറ്റും, അതിനുള്ള വാടകയും കിട്ടും. അവിടെയാണ് ഏറ്റവും ഒരാൾ ഇപ്പൊ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാല് അതുമേ മെച്ചപ്പെടണമല്ല. ജീവിത നിലവാരം ഇപ്പൊ നിലവിൽ ഇപ്പൊ 5 വണ്ടി ഉണ്ട്. ഇത് ഇസാൻ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് നോർത്ത് പരവൂരുള്ള ഒരു ആളാണ് അദ്ദേഹം. ഇതുപോലെ കല്ല്, മെറ്റില്, ചിപ്സ്, ഗ്രാനൈറ്റ് എല്ലാ സാധനവും സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ എത്ര ഐഷർ വാഹനമുണ്ട് ഇപ്പൊ? ഐഷർ 2 ഐഷർ, മറ്റേ വലിയ ടിപ്പറും വലിയ ടിപ്പർ ഭാരത് വൻസ് പറഞ്ഞു 12 വലിയ, പിന്നെ നിസാന്റെ ഒരു യൂണിറ്റ് വണ്ടി. ഒരു വരുടെ മൈലേജിന്റെ ആവറേജ് എങ്ങനെ നോക്കിയിട്ടുണ്ടോ? മൈലേജ് സത്യത്തിൽ ഞാൻ നോക്കിയിട്ടില്ല. കാരണം നോക്കണ്ട, കാരണം നമ്മൾക്ക് ടെൻഷൻ ഇല്ല. അതിന്മേൽ എന്തായാലും പ്രോഫിറ്റ് ഉറപ്പാണ്. ഐഷറിന്റെ വാടക തന്നെ നമ്മള് വാങ്ങിക്കുന്നുണ്ട്. ശരിക്കും ഐഷർ കമ്പനിക്കാര് നടക്കുന്നത് ഒരു യൂണിറ്റ് വണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ നമ്മളത് 1.5 യൂണിറ്റ് വെച്ച് ഓടിച്ച് അതിന്മേന്ന് ബാലൻസ് ഉണ്ടാക്കിയാണ്. എന്തായാലും ഒരു 6-6.5 എന്തായാലും കിട്ടും, ഉറപ്പാണ്. അപ്പം താങ്ക് യു സോ മച്ച്. ഞാനിങ്ങനെ നമ്മുടെ റിവ്യൂ എടുത്തപ്പോഴത്തേക്കും ഒരു യൂസർ റിവ്യൂ കൂടിയാണെങ്കിൽ നമുക്ക് കറക്റ്റ് കാര്യങ്ങൾ അറിയാം. തീർച്ചയായും. റിവ്യൂ എടുത്ത സമയത്ത് നമ്മൾ ആ വാഹനം പുതിയ വാഹനമാണ്, പക്ഷെ ഒരു യൂസർ പറയുമ്പോൾ അതൊരു കറക്റ്റ് ആയിരിക്കും. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ ഇത്രയൊക്കെ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഐഷറിന്റെ കുഞ്ഞിൻ ടിപ്പറിന്റെ കാര്യങ്ങളൊക്കെ. നമ്മൾ ടിപ്പറിന്റെ വിശേഷങ്ങളും കണ്ടു, അതുപോലെ തന്നെ ട്രക്കിന്റെ വിശേഷങ്ങളും കണ്ടു. അപ്പൊ ഇതുമായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നേരെ PSN ഡീലർഷിപ്പിനെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പം നമ്മുടെ ഈ ഒരു വ്ളോഗ്, നമ്മുടെ ഈ ഒരു 2022 പിറന്നിട്ട് ആദ്യത്തെ വ്ളോഗാണ്, എല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പം കൂടുതൽ വാഹന വിശേഷമായിട്ടൊക്കെ അടുത്തൊരു വ്ളോഗിലൂടെ വരാം. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടനൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.